വയനാടിന് സാന്ത്വനമായി കൊടകര നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ. വിദ്യാർത്ഥികൾ സ്വരൂപിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. വിദ്യാലയത്തിൽ നടന്ന ചടങ്ങിൽ കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ തുക ഏറ്റുവാങ്ങി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, പഞ്ചായത്ത് അംഗം സി ഡി സിബി, പി ടി എ പ്രസിഡന്റ് മനോജ് വലിയപുരയ്ക്കൽ, എം പി ടി എ പ്രസിഡന്റ് സിബി സുരേഷ്, എസ് എം സി ചെയർമാൻ സജീവൻ എൻ വി, പ്രധാന അധ്യാപിക ജിഷ മാത്യു, ഫസ്റ്റ് അസിസ്റ്റന്റ് സന്ധ്യ പി യു എന്നിവർ സംസാരിച്ചു. വീടാവുമ്പോ അതിൽ എന്തൊക്കെ ഉണ്ടാവും? വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ ഉണ്ടാവും, അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാവും, ജീവജാല പശു ആട് കോഴിയൊക്കെ ഉണ്ടാവും, താറാവ് കൃഷിയൊക്കെ ഉണ്ടാവും. അതെല്ലാം തന്നെ നശിച്ചുപോയി. ആ പ്രദേശം ഇനി ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. ഇനി അവിടെ ഒരു ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ വലിയ പരിശ്രമം വേണ്ടി വരും.